എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധവും രതിമൂർച്ചയും, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. സെക്സിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് രതിമൂർച്ചയാണ്. അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും അവകാശമാണ്. ഇരുവർക്കും രതിമൂർച്ച ലഭിക്കുന്നതും അതിൻ്റെ നിർവൃതിയിൽ പരസ്പരമുള്ള ലാളനകളുമാണ് ദാമ്പത്യ ബന്ധത്തെ ദൃഢമാക്കുന്നത്. എന്നാൽ എല്ലാ ബന്ധപ്പെടലുകളിലും രതിമൂർച്ച ഉറപ്പാക്കാൻ ദമ്പതികൾക്ക് കഴിയുന്നുണ്ടോ? സംശയമാണ് അല്ലേ? പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ഒരു ജോലിയായി പലർക്കും ലൈംഗിക ബന്ധം മാറിയതാണ് വിവാഹമോചനങ്ങൾ വർദ്ധിക്കാൻ പോലും കാരണം. സെക്സ് എത്ര സമയം നീണ്ടു നിൽക്കണം, എത്ര സമയമെടുത്താൽ രതിമൂർച്ചയിലെത്താം എന്നതിനൊന്നും കൃത്യമായ ഉത്തരം കണ്ടെത്താനാവില്ല. എത്ര കൂടുതൽ സമയമെടുത്തു എന്നതിലല്ല, എത്രമാത്രം ആഹ്ലാദം ലഭിച്ചു എന്നതിലാണ് കാര്യം. ചിലർ വളരെ കുറച്ച് സമയം കൊണ്ട് ആനന്ദത്തിൻ്റെ സ്വർഗാനുഭൂതിയിലെത്തും. മറ്റു ചിലരാകട്ടെ ഏറെ നേരത്തെ ആസ്വാദനത്തിന് ശേഷമാണ് മലമുകളിലെത്തുന്നത് തന്നെ. ലൈംഗികതയിൽ പുരുഷനാണ് ആധിപത്യമെന്ന വിശ്വാസം ചിലർക്കുണ്ട്. എന്നാൽ അത് തെറ്റാണ്. യെസ് എന്നോ നോ എന്നോ പറയാനുള്ള പൂർണ്ണ അധികാരം ഇന്ന് സ്ത്രീകൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷൻ രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയെ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. പരസ്പര ബഹുമാനത്തിലൂടെയും സ്നേഹത്തിലൂടെയുമേ നല്ല ലൈംഗിക ബന്ധം സാധ്യമാകൂ. ലിംഗയോനി സംഭോഗത്തിലൂടെയാണ് എല്ലാ സ്ത്രീകൾക്കും രതിമൂർച്ചയുണ്ടാകുന്നത് എന്നത് മിഥ്യാധാരണയാണ്. 50% സ്ത്രീകൾക്ക് മാത്രമേ ഇത്തരത്തിൽ രതിമൂർച്ച അനുഭവപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളവർ മറ്റു പല മാർഗങ്ങളിലൂടെയാണ് സുഖത്തിൻ്റെ പരകൊടിയിലെത്തുന്നത്. പൂർവകേളികളുടെ കൃത്യമായ പ്രയോഗമാണ് ഇവിടെ സ്ത്രീകളെ ഇതിന് സഹായിക്കുക. ലിംഗപ്രവേശനത്തിന് മുമ്പ് പൂർവകേളികൾക്ക് സമയം കണ്ടെത്തുക എന്നതാണ് വിജയകരമായ സെക്സിന് ഏറ്റവും ആവശ്യമായുള്ളത്. ഓരോ ബന്ധപ്പെടലിന് മുമ്പും ഏകദേശം 25 മിനിറ്റ് വരെ പൂർവകേളി നടത്തുന്നതിലൂടെ സുഖം ഇരട്ടിയാക്കാൻ സാധിക്കുന്നു. ലിംഗപ്രവേശനം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. സ്തനഞെട്ടുകൾ വലുതാകുന്നതും യോനിയിലെ നനവും അവൾ ശാരീരികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ്. എങ്കിലും ലിംഗപ്രവേശനത്തിന് മാനസികമായ തയ്യാറെടുപ്പും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സിഗ്നൽ നൽകിയ ശേഷം ലിംഗം പ്രവേശിപ്പിക്കുന്നത് സുഖകരമായ കേളി സാധ്യമാക്കുന്നു. ലിംഗപ്രവേശനത്തിന് ശേഷം പുരുഷൻ ആവേശത്തിന് അടിപ്പെടാൻ സാധ്യതയുണ്ട്. സ്ത്രീക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വേണം സെക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അവൾക്ക് രതിമൂർച്ച അനുഭവപ്പെടുന്നതിന് മുമ്പേ തനിക്ക് സ്ഖലനം സംഭവിക്കും എന്ന് തോന്നുകയാണെങ്കിൽ അതിനിട നൽകാതെ ലിംഗം യോനിയിൽ നിന്ന് പുറത്തെടുക്കുക. അപ്പോഴത്തെ ആവേശം ഒന്നടങ്ങിയതിന് ശേഷം വീണ്ടും ലിംഗം പ്രവേശിപ്പിച്ച് നിങ്ങൾക്ക് കളി തുടങ്ങാം. രണ്ടു പേർക്കും ഒരേ സമയം രതിമൂർച്ച വരണമെന്നില്ല, എങ്കിലും അതിന് ശ്രമിക്കുകയാണ് വേണ്ടത്. മനുഷ്യൻ തീരുമാനിച്ചുറച്ചാൽ നടക്കാത്ത സംഗതികളുണ്ടോ അല്ലേ? രതിമൂർച്ചയ്ക്ക് ശേഷവും സ്നേഹത്തോടെയുള്ള പരിലാളനകൾ തുടരുക. ഏറെ വൈകാതെ അടുത്തൊരു ലൈംഗിക ബന്ധത്തിന് സാധ്യത നിലനിർത്തി തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ ബൈ.